ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ജേർണലിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാ ജേർണലിംഗ് അല്ല ചെയ്യുന്നത്, വിൻറ്റേജ് ജേർണലിംഗ് ആണ്. അല്ലാണ്ടുള്ള ജേർണലിംഗ് ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ചെയ്ത് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിൻറ്റേജ് ജേർണലിംഗോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലെ എങ്ങനെയാണ് ഈ ഒരു വിൻറ്റേജ് ജേർണലിംഗിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് കയറി കാണണം, എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സൈഡിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ പേപ്പറിൽ തന്നെയാണ് ബ്രഷ് പെൻ യൂസ് ചെയ്ത് കളർ ചെയ്തെടുത്തത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധാ കളർ പേപ്പറിൽ കളർ പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത് ജേർണലിംഗിന് യൂസ് ചെയ്യാത്തത്. നമ്മൾ ചെയ്ത സ്റ്റിക്കേഴ്സ് അല്ലാണ്ട് ഈ ഒരു വിൻറ്റേജ് സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കൂടി സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് കാണൂല എന്നറിയാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ കട്ടിങ്സ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ബുക്കിൽ നിന്നുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ഐഡിയയിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും ഈ ഒരു ജേർണലിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പേജ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജ് ചെയ്യാം. അടുത്ത പേജിലും സെയിം മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് പെൻ യൂസ് ചെയ്ത് കളർ ചെയ്തെടുത്ത പേപ്പറും അല്ലാണ്ടുള്ള പേപ്പർ കട്ടിങ്സും പിന്നീട് നമ്മൾ തന്നെ സ്വയം മേക്ക് ചെയ്ത സ്റ്റിക്കേഴ്സും സ്റ്റിക്കർ ബുക്കിൽ നിന്നുള്ള പേപ്പേഴ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. വിൻറ്റേജ് അല്ലാണ്ട് ഞാൻ അല്ലാണ്ട് ചെയ്ത രണ്ട് ജേർണലിംഗ് വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതും ക്രിസ്മസ് റിലേറ്റഡ് തന്നെയാണ്. അല്ലാണ്ടുള്ള എല്ലാ കളർ ജേർണലിംഗും ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.